സ്വാമോദി. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ജലാലിയ ഉദിക്കറിന്റെ റാത്തിപ്പിന്റെ മജ്‌ലിസാണ് ആരംഭിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അല്ലാഹു അവരെ തെരഞ്ഞു നിർത്തി കൊടുക്കട്ടെ. അവരുടെ ജീവിതകാലത്ത് തന്നെ നാം ഇവിടെ ആരംഭിച്ച റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഈ രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ഈ പരിപാടി താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ ആശീർവദിച്ച് അവരുടെ സന്തോഷത്തോടെ പൊരുത്തത്തോടെ തന്നെ ആരംഭിക്കുകയും അതിനുശേഷം എല്ലാ വർഷവും അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തുള്ള മുഴുവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന വലിയ ഒരു മജ്‌ലിസായി നമുക്ക് എല്ലാ വർഷവും റമദാൻ 25-ന്റെ രാവ് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്‌ലിസ് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട മർഹൂം കല്ലട്ടർ അബ്ദുൽ ഖാദിർ ഹാജി, അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹം നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തുടക്കം അൽഹംദുലില്ലാഹ്, അതിനുശേഷമുള്ള നരവടി നമ്മുടെ മഹത്തുക്കളായ അഷായുഹന്മാർ, ഉസാദുമാർ, ഉമറ നേതാക്കൾ, നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ, നമ്മുടെ സഹായികൾ, സഹകാരികൾ, നാട്ടിലും പരിസര നാട്ടിലും ഗൾഫ് നാടുകളിലും നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയവർ, അവർക്ക് വേണ്ടിയെല്ലാം തയ്യാറാക്കാനുള്ള ഒരു മജ്‌ലിസും കൂടിയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ എല്ലാവരുടെയും കബറുകൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചനം നൽകി അല്ലാഹുവിന്റെ സ്വർഗം നൽകപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു തലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്‌ലിസിനെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തുനിന്നും ഞാനിപ്പോൾ മംഗലാപുരത്ത് ബദർ പള്ളിയിൽ ദുഹറിന് ശേഷം അവിടെ ഒരാഴ്ചയായി പ്രസംഗം വയാല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി പറഞ്ഞുകൊണ്ട് പലരും അവിടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും, അയാളുടെ വീട്ടിൽ 10 പേരാണുള്ളത്, 10 പേരുടെ വകയായി 313 ഇപ്പോൾ വരുമ്പോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ നാളെയും ശനിയാഴ്ചവരെ പരിപാടിയുണ്ട്, ഇൻഷാഅല്ലാഹ് കാര്യമായ സ്ഥാപനത്തിൽ ഒരു സഹായം അവിടെ നിന്ന് ലഭിക്കാറുമുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നാട്ടിലെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ബന്ധപ്പെട്ട സാറുമാരും പ്രവർത്തകന്മാരും സ്ഥാപനത്തിന്റെ സഹായത്തിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ പരിസരത്തുള്ള കാസർഗോഡ് ജില്ലയിലും പരിസര ദക്ഷിണ കന്നഡ ജില്ല, കർണാടകത്തിന്റെ മറ്റു ജില്ലകളിലും കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലെല്ലാം പോയപ്പോൾ എല്ലാവരും ജാമിയ സഅദി എന്ന് പറയുമ്പോൾ ആർക്കും തിരിച്ചയക്കാനോ മറ്റേതെങ്കിലും പറയാനോ അവസരമില്ലാത്ത നിലക്ക് എല്ലാവരും സഅദിയന്റെ നിന്ന് വന്നതാണോ സഅദിയാന്ന് വന്നതാണോ എന്ന് പറഞ്ഞു സ്വീകരിക്കുകയും അൽഹംദുലില്ലാഹ് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടേ ഉണ്ട്. ഈ മഹത്തായ പരിപാടിക്കും പത്തിനികളും മറ്റു വസ്തുക്കളൊക്കെ തന്നുകൊണ്ട് വിജയിപ്പിക്കുന്നവർ, അതുപോലെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള UAE മുഴുവനും, അതുപോലെ GCC മുഴുവനും, അതുപോലെ സൗദി അറേബ്യന്റെ മുഴുവൻ നേരുകളിലും, ഖത്തർ, മഷ്കത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ മഷ്കത്തിലെ റസീവർ വിളിച്ച് പറഞ്ഞിരുന്നു, എല്ലാ സ്ഥലത്തും പോയപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലാണ് സംഭാവനകൾ. കഴിഞ്ഞ വർഷം 300
റിയാൽ തന്നെടുത്തുന്നു. ഇപ്രാവശ്യം 600 റിയാലാണ് തന്നത് എന്ന് മഷ്കത്തിലെ റിസീവർ വിളിച്ചപ്പോൾ പറയുണ്ടായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ഗൾഫ് നാടുകളിലെ മുഴുവൻ പ്രവർത്തകന്മാരും അവിടുത്തെ കമ്മിറ്റിക്കാരും റിസീവറുമാരും സഹായികളെല്ലാം ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ ഈ സ്ഥാപനത്തെ ഈ പാവപ്പെട്ട അനാഥകളെയും അഗതികളെയും മുതഅല്ലിമികളെയും ഹാഫിളികളായ വിദ്യാർത്ഥികളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാ സ്ഥലത്തും നൽകിക്കൊണ്ടേ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. ആരെല്ലാം എവിടെ നിന്നെല്ലാം, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി UAE ബഹുമാനപ്പെട്ട ഖഫാർ സൈദി, അതുപോലെ ഖത്തറിലേക്ക് നമ്മുടെ കൊല്ലമ്പാടി സൈദി പോയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പ്രതിനിധികൾ പോയ സ്ഥലത്തൊന്നും അല്ലാതെ അവിടെയുള്ള കമ്മിറ്റികളും റിസീവർമാരും ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെ അങ്ങേയറ്റം പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹമുർറഹീമായ അല്ലാഹു തആല ആ സഹായിച്ച മുഴുവൻ സഹായികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള മുഴുവൻ കമ്മിറ്റികൾ, ഇതിന്റെ പ്രവർത്തകന്മാർ, റിസീവർമാർ, സഹായിക്കുന്ന സഹകാരികൾ, അല്ലാഹു തആല അവർക്കും അതുപോലെ നാട്ടിലും പരിസര നാട്ടിലും നമ്മെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത്, ബറക്കത്ത്, ഐശ്വര്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്ത് പ്രയാസങ്ങൾ അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും കമ്പനികളിലും ഏർപ്പാടുള്ള പ്രയാസങ്ങളെല്ലാം ഈ മജ്ലിസിലിരിക്കുന്ന ഒരുപാട് അഹ്ലു ബൈത്തിൽപ്പെട്ട സദാത്തികൾ, ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം, അതുപോലെ പ്രഗത്ഭരായ ആലിമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുന്ന ദാക്കിരികൾ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ യതീമുകളും അനാഥകളും ഹാഫിളികളായ കുട്ടികൾ പറയുന്ന ആമീന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും തീർത്ത് എല്ലാ വിഷയത്തിലും നല്ല നിലക്കുള്ള സന്തോഷവും എല്ലാ ഖൈറായ ഏർപ്പാടുകളും അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന, സഹായിക്കുന്ന സഹകാരികളായ ആളുകളെ ഇവരിൽ നിന്നും ഇവരുടെ പിൻതലമുറയിൽ നിന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മഹത്തായ ജലാലിയ ഖാതീബിന്റെ ദിക്റിന്റെ മജ്ലിസ് പ്രഗത്ഭരായ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിൽ, ഉമറാക്കളുടെയും നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നു. ഈ മജ്ലിസിന്റെ സമാപനത്തിലും ഇന്ന് രാത്രി നടക്കുന്ന മുഴുവൻ മജ്ലിസുകളിലും ഇൻഷാഅല്ലാഹ് തുടർന്ന് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസീയത്ത് പറഞ്ഞു അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.